ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേൻ മിഠായിയാണ്. എല്ലാവർക്കും അത് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെക്കുക, അത് മാറ്റി വെക്കുക. ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുമ്പ് എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുത്തിരിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും മെഷീനൊക്കെ അപ്പോൾ ഒന്നും ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് ഈ ഗ്ലാസ്സിൽ അളന്നിരിക്കുന്നത്. ഈ ബൗൾ വെക്കുക, അതിലേക്ക് ഇതേ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ്സോളം നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതിൽ കുറക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇതൊരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളർ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇത് നിർബന്ധമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെയുള്ള വിസ്ക് വേണമെന്നൊന്നുമില്ല, നമുക്ക് സാധാരണ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതേ ഗ്ലാസ്സിൽ തന്നെ ഒരു അര ഗ്ലാസ്സോളം പഞ്ചസാരയാണ്. ഇത് നമുക്ക് പഞ്ചസാര ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതേ ഗ്ലാസ്സിൽ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ്. ഒരു പാത്രത്തിലേക്ക് ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇത് ഇതിന് പരിവവം എന്ന് പറയുന്നത് കയ്യിൽ ഒട്ടുന്ന ആ ഒരു പരിവവമാണ്. ഇപ്പോൾ ഇതാ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഈ ഒരു മാവ് ലൂസായിട്ടാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി മതിയാവും. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് ലൂസായിരുന്നു. പിന്നെ ഞാൻ അത് അരിപ്പൊടി ചേർത്ത് കട്ടിയാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിത് പഞ്ചസാര ലൈനിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല. വലിയ തരിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കൂ, നല്ല ഭംഗിയിലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണേ. ഇനി ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.